രാജീവ് ചന്ദ്രശേഖർ തത്സമയം ചേരുന്നു. ഹായ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യാ, നമസ്കാരം. പതിവ് എനർജിയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. ഓൾവേസ് എനർജറ്റിക്. ശശി തിരൂർ ഓൾവേസ് എനർജറ്റിക്. പന്നിൻ രവീന്ദ്രൻ ഓൾവേസ് എനർജറ്റിക്. ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് എന്നുള്ളത് മണ്ഡലത്തിൽ വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തു. ഹൗ ഡു യു ഫീൽ, സർ? അത് ശരിയാണ്, ശക്തമായ ഒരു ത്രികോണ മത്സരമാണ്. ഇതിൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാനാണ് ഈ കഴിഞ്ഞ 15 കൊല്ലത്തിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു കഴിവുണ്ട്, ഒരു താല്പര്യമുണ്ട്. നമ്മുടെ നരേന്ദ്രമോദിജി ഇന്ത്യനെ 10 കൊല്ലത്തിൽ, കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഒരു ചാട്ടം കാണിച്ച, ഒരു ഇക്കണോമിക് ഗ്രോത്ത് കാണിച്ച ആ ലീഡർ അദ്ദേഹം തിരുവനന്തപുരത്തും കേരള നാടിനും അതന്നെ അതുമായി തന്നെ ഒരു ഒരു പുരോഗതിയും ഒരു വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഞാൻ ഇവിടെ വരുന്നു. തരൂരും രാജീവ് ചന്ദ്രശേഖരൻ നല്ല സുഹൃത്തുക്കൾ കൂടിയാണ്. അല്ല, എൻ്റെ എല്ലാവരും സുഹൃത്തുക്കളല്ലേ. പോളിറ്റിക്സും പബ്ലിക് ലൈഫിൽ എനിക്ക് ഞാൻ എൻ്റെ വിചാരത്തിൽ അങ്ങനെ പേഴ്സണൽ എനിമിറ്റിയോ അങ്ങനെയൊന്നുമില്ല. ബട്ട് ഐഡിയോളജിക്കലി നമ്മൾ വരെ വെരി വെരി ഡിഫറെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പറ്റി 2004 മുതൽ 2014 വരെ അവരെന്ത് ചെയ്തു, ജനങ്ങൾ 10 കൊല്ലത്തിനൊരു മാൻഡേറ്റ് കൊടുത്തപ്പോൾ കോൺഗ്രസ് പാർട്ടി ഈ നാടിനെ എന്ത് ചെയ്തു എന്നെല്ലാവർക്കും അറിയാം. അതായത് അങ്ങ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഒരു കേന്ദ്ര വിദേശകാര്യ, ക്ഷമിക്കണം, കേന്ദ്ര മന്ത്രി എന്ന നിലയിലാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായും താങ്കൾ ജനങ്ങൾക്ക് അറിയാതെ കൊടുക്കുന്നൊരു പ്രോമിസ്, നെക്സ്റ്റ് ടേം മോദി അധികാരത്തിലെത്തിയാൽ താങ്കൾ വീണ്ടും മന്ത്രിയാകും എന്നുള്ളതാണ്. അത് എൻ്റെ എക്സ്പെക്റ്റേഷനാണ്. അത് അതുമാത്രമല്ല, ഇന്ന് തിരുവനന്തപുരത്തെ ഒരു MP ആയിട്ട് നരേന്ദ്രമോദിജീൻ്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ തിരുവനന്തപുരത്തിന് സേവ ചെയ്യാനും നമ്മുടെ ഇന്ത്യനെ സേവ ചെയ്യാനും എനിക്കൊരു അവസരം കിട്ടുന്നു, എനിക്ക് ഉറപ്പുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ഇന്നിപ്പോൾ കുറേ വിവാദങ്ങൾ താങ്കൾ വന്ന ഉടൻ തന്നെ ഉണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്ന് EP ബന്ധപ്പെട്ട വിവാദമാണ്. ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നത് വലിയ രീതിയിൽ അത് ചർച്ചാ വിഷയമാക്കുന്നു. കോൺഗ്രസ് അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നു. പ്ലീസ് ഇറ്റ് സർ. അപ്പോൾ അതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാൻ വോട്ടർമാർക്കും താല്പര്യമുണ്ട്. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ സർ, താങ്കൾക്ക് നിരാമയിൽ നേരിട്ട് ഓഹരി പങ്കാളിത്തമില്ലാന്ന് ഞാൻ ഇന്നലെ ആ ലിസ്റ്റ് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായി. ബട്ട് യുവർ വൈഫ് ഹാസ്. ഇല്ല, ഷീ ഡസ് നോട്ട് ഹാവ്. അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു ക്ലിയർ ആയിട്ട് ഒരു കോൺഫർമേഷനാണ്. ഞാനാണ് ഇവിടുത്തെ ഫ്രണ്ട് റണ്ണർ ഈ ഇലക്ഷനിൽ. അതൊരു കോൺഫർമേഷനാണ്. കോൺഗ്രസ്സിന് ഇതൊരു ഒരു ട്രഡീഷണൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ റാഷണൽ റെസ്പോൺസ് നമ്മൾ കാണുന്നതാണ്. 2014-19 വേറെ വേറെ സ്റ്റേറ്റ് ഇലക്ഷനിൽ അവർക്ക് ഈ പോളിറ്റിക്സ് ഓഫ് ലൈ, ഒരു ഇൻവെൻഡോ ബേസ്ഡ് പോളിറ്റിക്സ് രാഷ്ട്രീയം ചെയ്യുന്ന അവർക്കൊരു ഹാബിറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു പകുതി നോണ അതിൽ ഒരു ക്വാർട്ടർ മിക്സ്ചർ സത്യം മിക്സ് ചെയ്ത് അതിനെ സോഷ്യൽ മീഡിയ വഴി ഒന്ന് പ്രോപ്പഗേറ്റ് ചെയ്തിട്ട് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുക, ജനങ്ങളെ ഈ മെയിൻ ഡിബേറ്റിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. ഇതൊരു ഒരു പുതിയ സ്ട്രാറ്റജി ഒന്നുമല്ല. ഇത് 2014 അവർ ട്രൈ ചെയ്തു, 2019 നാഷണൽ ഇലക്ഷൻ ട്രൈ ചെയ്തു, വേറെ വേറെ സ്റ്റേറ്റ് ഇലക്ഷൻസ് അത് അവർ ട്രൈ ചെയ്താണ്, ഫെയിലായിട്ടാണ്. അക്കോർഡിംഗ് ടു മീ ഇതെല്ലാം 18 കൊല്ലമായിട്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ബ്ലെമിഷ് ഇല്ലാണ്ട് ഞാൻ ഇതുവരെ വന്നതാ. ഫ്രം BPL ടു സോഡേ, ഒരു ബ്ലെമിഷ് ഇല്ലാണ്ട്. ഇത് അവർ ട്രൈ ചെയ്തത് 10,000 പ്രാവശ്യം ട്രൈ ചെയ്തതാ. 18 കൊല്ലം ഞാൻ 2G സ്കാം എക്സ്പോസ് ചെയ്തപ്പോൾ അവർ എന്നെ അറ്റാക്ക് ചെയ്തു, എൻ്റെ പേഴ്സണൽ ലൈഫിനെ അറ്റാക്ക് ചെയ്തു. അത് റൈറ്റും ലെഫ്റ്റും, കോൺഗ്രസും ലെഫ്റ്റും. താങ്കൾക്കറിയാലോ, ഒരു 5-6 കൊല്ലം മുമ്പേ ഇവിടെ ഒരു റിസോർട്ടിനെ പൊളിച്ചത്, ഡിസ്ട്രോയ് ചെയ്തത് ലെഫ്റ്റിൻ്റെ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അന്നും ലെഫ്റ്റിൻ്റെ പേപ്പറിൻ്റെ ഹെഡ്ലൈൻ, ഞാനൊരു ഡീമണാണ്, ഞാനൊരു ക്യാപിറ്റലിസ്റ്റ് ആണ്, തേങ്ങയാണ് മാങ്ങയാണെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഫ്രം ദ കോൺഗ്രസ് ആൻഡ് ദ ലെഫ്റ്റ് ഐ ഹാവ് എൻജോയ്ഡ് ദിസ് ടൈപ്പ് ഓഫ് എഫക്ഷൻ ആൻഡ് അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ താങ്കൾ ഒരു പ്രതിയോഗിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താങ്കളെ വ്യക്തിപരമായി കൂടി അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. അതൊന്ന്. ഇതില് അതിനൊരു കാര്യം കൂടി സാർ, ഞാൻ അങ്ങ് താങ്കൾ പറഞ്ഞതുപോലെ അസത്യങ്ങളും
പാതി സത്യങ്ങളോ കാൽ സത്യങ്ങളും അസത്യങ്ങളും ചേർന്നിട്ടാണ് താങ്കളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ആ കാൽ സത്യം എന്ന് അങ്ങ് സൂചിപ്പിച്ചത് എന്താ? അതെ, അല്ല, കാൽ സത്യം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ബിസിനസ് ഇൻട്രസ്റ്റ്, ഞാൻ ഇൻവെസ്റ്റർ ആണ്, പണ്ട് കാലത്ത് ഞാനൊരു ഇൻവെസ്റ്റർ ആയിരുന്നു, ഇന്ന് ഞാൻ എനിക്കൊരു പോർട്ട്ഫോളിയോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, അതെല്ലാം ലെജിറ്റിമേറ്റ് ലീഗൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അതൊന്ന്, എൻ്റെ ഇൻകമ്മും എൻ്റെ പൊളിറ്റിക്കൽ കരിയറിലും എൻ്റെ ലൈവ്ലിഹുഡും ഒരു കണക്ഷനും ഇല്ല. ഞാൻ അതെല്ലാം വിട്ടിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ പബ്ലിക് ലൈഫിലും ജനസേവയ്ക്കും വന്നത്. എനിക്കിപ്പോൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബിസിനസ് തന്നെ ചെയ്തതന്നെ. സോ അതൊന്ന്. രണ്ടാമത്തേത്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതൊരു കോൺഗ്രസിൻ്റെ ഒരു ഒരു ന്യൂലി ഡിസ്കവേർഡ് സ്ട്രാറ്റജിയാണ്. മുസ്ലിം വോട്ട്സിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ അവർ, അത് നമ്മളിപ്പോൾ കണ്ടതാ തെലങ്കാനയിൽ, അവരൊരു ഭ്രമം സ്പ്രെഡ് ചെയ്യും. അതെന്താണ്, ബി ജെ പിന്റെ പാർട്ട്ണറാണ് ബി ആർ എസ് എന്ന് അവിടെ പറഞ്ഞു. അത് സക്സസ്ഫുള്ളായി മുസ്ലിം വോട്ട് മൂവ് ടു കോൺഗ്രസ്. ഇവിടെ ഒരു പെക്യുലർ ഇഷ്യൂ ആണ്, ഹമാസിന്റെ ഇത് കഴിഞ്ഞിട്ട് മുസ്ലിംസ് ആർ മൂവിങ് ടുവേർഡ്സ് ലെഫ്റ്റ്. അവരെ എങ്ങനെയെങ്കിലും ഡെസ്പെറേറ്റ് ആയിട്ട് കോൺഗ്രസ്സിൽ മണക്കി കൊണ്ടുപോകാൻ അവരൊരു നറേറ്റീവ് പുട്ട് ഫോർത്ത് ചെയ്യുന്നു. അതെന്താ നറേറ്റീവ്? ഇ പി ജയരാജൻ ഇസ് ക്ലോസ് ടു രാജീവ് ചന്ദ്രശേഖർ. അതിൻ്റെ അർത്ഥം സി പി എമ്മും ബി ജെ പിൻ്റെ ഒരു ഒരു കൊളാബറേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇ ഡി കേസ് മുമ്പോട്ട് പോകാത്തത്, അതുകൊണ്ടാണ് പിണറായി വിജയന്റെ ഡോട്ടർ അറസ്റ്റ് ആവാത്തത്. അതല്ല, ഇതൊരു ഡെലിബറേറ്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ആക്ച്വലി അങ്ങനെ ഒരു അന്തർധാര സജീവമല്ലേ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ മകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് എഫ് എസ് ഐയുടെ അന്വേഷണം വരുന്നു, ശരി. പക്ഷെ അതിന് 3 മാസക്കാലം സമയം നീട്ടിക്കൊടുക്കുന്നു, തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ. ദാറ്റ്സ് നമ്പർ വൺ. അപ്പൊ ആ ഡിലേ, അത് സംശയമുണ്ടാക്കാം. അല്ല, സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, ഇ പി ജയരാജന്റെ ഭാര്യയുടെ ഷെയറുള്ള, മകന് ഷെയറുള്ള വൈദേകം റിസോർട്ട് നടത്തിപ്പായിട്ട് നിരാമ ഏറ്റെടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് ആണ് നിരാമ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ്. ആ നിരാമയിൽ താങ്കളുടെ ഭാര്യയ്ക്ക് ഷെയറുണ്ട്? ഇല്ലില്ല, ഇല്ല, അത് ഷെയർ ഇല്ല. അത് ഞാൻ കൺഫേം ചെയ്യുന്നു. ഉറപ്പാണോ? ആ ഉറപ്പാണ്. അത് ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യം. ആ നിരാമയുമായി താങ്കൾക്ക് ഒരു ബന്ധവും ഇല്ലേ? ഇല്ല, ഐ മീൻ താങ്കളുടെ ജൂപ്പിറ്റർ ക്യാപിറ്റലിലുള്ള എനിക്കൊന്നു ഒരു മാധവൻ നോട്ട്. എനിക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് അത് ഞാൻ എല്ലാവർക്കും അറിയാലോ. അത് നമുക്ക് തുറന്നു പറഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്സ്, കേരളത്തിലെ ജനങ്ങൾ ഇത് എന്തായാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ താങ്കളുടെ പേരിൽ നേരിട്ട് അതിലൊരു ഷെയർ ഇല്ല. ദാറ്റ് ഐ അഡ്മിറ്റ്. ബട്ട് താങ്കളുടെ ഭാര്യയ്ക്ക് അതിൽ ഷെയർ ഉണ്ട് എന്ന തരത്തിൽ ഇന്നലെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിൽ ആ ഷെയർ വാങ്ങിയിട്ടുണ്ട് വൈഫ്. ഉണ്ടാവോ ഉണ്ടാവില്ലയോ അത് ഒരു ഇഷ്യൂ. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഡൊമൈനിൽ അവരിട്ട് കേസ് ഫയൽ ചെയ്യട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല, കേസ് വരില്ല, കാരണം അത് ലീഗലായും ലെജിറ്റിമേറ്റുമായിട്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. ഐ അപ്രീഷിയേറ്റ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ, ടു ബി ഓപ്പൺ, നിരാമയിൽ താങ്കളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ താങ്കളുടെ ജൂപ്പിറ്റർ ക്യാപിറ്റലിൽ ഉണ്ടായിരുന്നു എന്റെ വൈഫിന് എവിടെല്ലാം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, അതെല്ലാം ഞങ്ങള് രാജ്യസഭ എം പി ആവുമ്പോ ഒരു ഡിസ്ക്ലോഷർ ഉണ്ടായിരുന്നു. നിരാമയിൽ, നിരാമായ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ 4-5 കമ്പനീസ് ഉണ്ട്, പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന കമ്പനീസ് ആണ്. ഓക്കെ, അതിനെ മാനേജ് ചെയ്യാൻ ഒരു നിറമായ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റാലിറ്റി കമ്പനി ഉണ്ട്. ആ കമ്പനിയാണ് ഇപ്പോ ജയരാജന്റെ പ്രോപ്പർട്ടി, ആരുടെ പ്രോപ്പർട്ടി അറിയില്ല, മാനേജ് ചെയ്യുന്നത്. അതിൽ എന്റെ വൈഫിന് ഒരു കണക്ഷൻ. നിരാമ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിലാണ്, അതിന്റെ ഒരു വെർട്ടിക്കലിൽ മാത്രമേ താങ്കളുടെ ഭാര്യയ്ക്ക് ഷെയർ ഉള്ളൂ. ഈ വെർട്ടിക്കലിൽ തന്റെ ഭാര്യയ്ക്ക് ഷെയർ ഇല്ല. അതായത് വൈദേകം റിസോർട്ട് ഏറ്റെടുത്തിരിക്കുന്ന നിരാമയുമായി താങ്കളുടെ ഭാര്യയ്ക്ക് ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. അത് ബന്ധം, ഇതില് ബന്ധമില്ല എന്നല്ല ഇഷ്യൂ. ഞങ്ങളുടെ 18 ഇയേഴ്സിൻ്റെ ഡിസ്ക്ലോഷേഴ്സിലെല്ലാം എന്താണ് ഞങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റ്, അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്ത് മാൻഡേറ്ററി ഡിസ്ക്ലോഷർ ഉള്ള ഇഷ്യൂ ആണ്. അങ്ങനെ ഒളിച്ചു ചെയ്യുന്ന റാഷ്യമൊന്നും ഞങ്ങൾക്കില്ല. അതല്ല ഇഷ്യൂ, ഇതിൻ്റെ ഹെഡ്ലൈൻ ഇഷ്യൂ എന്താണ്, നരേറ്റീവ് എന്താണ്? സി പി എം ആൻഡ് ബി ജെ പി ആർ ഇൻ കഹൂട്ട്സ്. സി പി എൻ ബി ജെ പി ഹാവ് എ കമേഴ്ഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ് നമ്മുടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊരു പച്ച കള്ളമാണ്, നുണയാണെന്ന് അതിലൊരു ആംബിഗ്വിറ്റി ഇല്ല. രാജീവ് ചന്ദ്രശേഖരന്റെ വൈഫ് പാവം എന്ത് ചെയ്യുന്നു, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ ഈ രാഷ്ട്രത്തിൽ എന്ത് കണക്ഷൻ? ഇത് ഇവർ ചെയ്യുന്നത് തെലങ്കാന ചെയ്ത് അവിടെ സക്സസ്ഫുൾ ആയ ഒരു സ്ട്രാറ്റജി ഇവിടെ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്താണ് അവരുടെ സ്ട്രാറ്റജി? ഈ മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും മിസ്ലീഡ് ചെയ്ത് ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ. എന്താണ് നറേറ്റീവ്? ബി ജെ പി ആൻഡ് ലെഫ്റ്റ് ആർ ഹാൻഡ് ഇൻ ഹാൻഡ്. പക്ഷെ അപ്പോഴും ഈ ലാവ്ലിൻ കേസ് അടക്കമുള്ള വിഷയങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കേരളത്തിൽ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള
ആരോപണം, കള്ളപ്പണ ഇടപാട് വൈകുന്നത്, ഇതൊക്കെയാണ് യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട പോളിസി. ശരി, അപ്പൊ യു ഡി എഫിന് പ്ലീസ് ഡോണ്ട് മേക്ക് ദ കോൺഗ്രസ് ആൻഡ് യു ഡി എഫ് സം പാരഗോൺ ഓഫ് വെർച്യു ആൻഡ് കൺവെയർ ആൻഡ് മെസഞ്ചർ ഓഫ് ദ ട്രൂത്ത്. അത് ദാറ്റ് ഇസ് ദ ഫർദസ്റ്റ് ഫ്രം ദ ട്രൂത്ത്. അവരാണല്ലോ 10 കൊല്ലം ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ അഴിമതിനെ റീ ഇൻവെൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത്. അവരെ അവരുടെ വാക്ക് കേട്ടിട്ട് അതിലൊരു സത്യമുണ്ടോ, അതിൽ ഒരു 5 നയാ പൈസേൻ്റെ ഒരു സത്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആർക്കും അതിന് ബിലീവ് ചെയ്യാൻ പാടില്ല. എൻ്റെ മെയിൻ റിക്വസ്റ്റ് മുസ്ലിം ബ്രദേഴ്സും മുസ്ലിം സിസ്റ്റേഴ്സോട് ഇതാണ്, നിങ്ങൾ ഈ പ്രോപ്പഗാൻഡ കേട്ടിട്ട്, കെട്ടുകഥയാണ്, ഇതൊരു കെട്ടുകഥയാണ്, ഒരു നുണയാണ്, ഒരു പച്ചക്കള്ളമാണ്. എന്നിട്ട് ഇ പി എ കണ്ടിട്ടുമില്ല, ഇ പി യുമായിട്ട് ഇടപാട് നടത്തിയിട്ടില്ല. പക്ഷേ സംശയമുണ്ടാവുന്നത്, ഇ പി പറയുന്നു തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അടക്കം ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ പവർഫുള്ളാണ്. അത് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ, എനിക്ക് അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ പറ്റി കേൾക്കുന്നത്. ഇന്നലത്തെ മിന്നാലത്തെ പേപ്പറും ടി വിക്കാരെ എന്നോട് ചോദിക്കുമ്പോൾ നേരിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല. 150,000% കണ്ടാലും ഞാൻ എന്തിനാ, ഞാൻ കണ്ടില്ലാന്ന് പറഞ്ഞു. ഞാനിപ്പോ മിന്നാന്ന് ശിവൻകുട്ടിജീനെ കണ്ടു, ഞാൻ പിണറായി വിജയൻജീനെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഞാൻ ശശി തരൂരിനെ കണ്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധിനെ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഔട്ട് ഓഫ് ബെയിലാണെന്ന് ഞാൻ കണ്ട ഞാനാണ് കൽപ്പബിൾ ആണെന്ന് ആരെങ്കിലും പറയോ? രാഹുൽ ഗാന്ധി അല്ല ഇപ്പോൾ ഔട്ട് ഓഫ് ബെയിൽ ഫ്യൂജിറ്റ്. അതുകൊണ്ട് ഞാൻ ശശി പിന്നെ സുക്രാമിനെ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ പോളിറ്റിക്സിൽ കുറേ സ്കൗണ്ടറൽസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഡസ് നോട്ട് മേക്ക് മീ ബൈ എനി സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ ആ കംപ്ലിസിറ്റ് ഇൻ ദ സ്കൗണ്ടർനെസ്. അത് ഒരു ഒരു വലിയ ഒരു ടോർച്ചേർഡ് നെറേറ്റീവാണ്. ഇത് ഞാൻ കാണുന്നത് ഒരു വിത്ത് സം എമ്യൂസ്മെൻറ്റ്, ബിക്കോസ് തെലങ്കാനയിൽ ഇത് നടന്നു, അവർ സക്സസ്ഫുള്ളായി. ബി ആർ എസ് പാവം അവർ ഒരു ഐസൊലേറ്റ് ചെയ്ത് അവിടുന്ന് മുസ്ലിം വോട്ടെല്ലാം എടുത്തിട്ട് അവർക്ക് കിട്ടി. ആ ഫോർമുല ഇവിടെ റിപ്പീറ്റ് ചെയ്യാനാണ് ഇവർ. പക്ഷെ ഒരു തരിമ്പ് പോലും, ഒരു ശതമാനം പോലും അങ്ങനെ ഒരു നീക്കം ബി ജെ പിക്കും സി പി എമ്മിനും. ഞാൻ സാധാരണ ഞങ്ങളല്ല ഐഡിയോളജിക്കലി ഒപ്പോസ് ടു ദ ലെഫ്റ്റ് 1000%. അത് അവർ ഇക്കണോമിക് മാനേജ്മെൻ്റ് ആണോ അവരുടെ പൊളിറ്റിക്സോ വയലൻസ് ആണോ, എൻ്റെ റെക്കോർഡ് എടുത്താൽ എൻ്റെ എഗെയിൻസ്റ്റ് അല്ല കേസ് ഫയൽ ചെയ്യുന്നില്ല പിണറായി വിജയൻ. എൻ്റെ ഇൻഡയറക്ട്ലി എൻ്റെ അസോസിയേറ്റഡ് ബിസിനസ്സിനെ തകർക്കാനല്ല അവർ നോക്കിയത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി ആരാണെങ്കിലും, ഞങ്ങളുടെ ലീഡർ, ഞങ്ങളുടെ ഐഡിയോളജി ഈസ് 180 degrees ഒപ്പോസ് ടു ദ ലെഫ്റ്റ് ഇൻ എവ്രി വേ. ശരി, ഈ തിരുവനന്തപുരത്ത് മത്സരം ആരൊക്കെ തമ്മിലാണ്? ഇ പി ജയരാജൻ പറഞ്ഞത് ദാറ്റ്സ് ബിറ്റ്വീൻ എൽ ഡി എഫ് ആൻഡ് BJP. അല്ല അല്ല, ഇതൊരു ത്രികോണ മത്സരമാണ്. ത്രികോണ മത്സരമാണ്. ജയരാജൻ പറഞ്ഞത് വാസ്തവമായി ഇത് മൂന്ന് പേരും മത്സരരംഗത്തുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതൊരു ഓബ്വിയസ് അല്ലേ? അത് അതിൻ്റെ അത് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത സാധനമാണോ അത്? 15 കൊല്ലമായിട്ട് ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ എം പി ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട്, തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്തു, എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പ്രോമിസ് ചെയ്തു, എന്തെല്ലാം ചെയ്തത്, അത് ഒന്ന് ഒരു 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 പോള്. മറ്റേ പോള് ഒരു വെരി സീനിയർ റെസ്പെക്റ്റഡ് ലീഡറാണ്. അദ്ദേഹം ഒരു 4-5 പ്രാവശ്യം പറഞ്ഞതാണ് എനിക്ക് മത്സരിക്കേണ്ട, എനിക്ക് ചെയ്യണ്ട. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു റിലക്റ്റന്റ് കാൻഡിഡേറ്റ് ആയിട്ട് ലെഫ്റ്റ് കൊണ്ടുവരും. പക്ഷേ എന്നിട്ട് ബി പി ജയരാജൻ എന്തുകൊണ്ടായിരിക്കും താങ്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടാവുക? ഇതിലിപ്പോൾ ഇ പി ജയരാജൻ മാത്രമല്ല പറയുന്നത് ഞാൻ ഗുഡ് കാൻഡിഡേറ്റ് ആണെന്ന്. ഞാനിപ്പോൾ 7 അസംബ്ലി സെഗ്മെന്റ്സ് പോകുമ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങളെല്ലാവരും പറയുന്നുണ്ട് പ്ലീസ് ഇവിടെ വരൂ, ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരൂ. ജനങ്ങൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന, എൻ്റെ അച്ചീവ്മെൻറ്റ്സും റെക്കഗ്നൈസ് ചെയ്യുന്ന, എൻ്റെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് റെക്കഗ്നൈസ് ചെയ്യുന്ന, എന്നെ ഗുഡ് കാൻഡിഡേറ്റ് പറഞ്ഞാൽ അതിലെന്താ? അതിനകത്തൊരു ബിസിനസ് താല്പര്യമല്ല ഇ പി ക്കുള്ളത്, പകരം അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടാവാം. അതൊരു അതൊരു വളരെ സാഡ് ഒരു കണ്ടമിനേഷൻ ഓഫ് നമ്മുടെ നാടിൻ്റെ പോളിറ്റിക്സാണ്. അതെല്ലാം എല്ലാം ഒരു പ്രിസം ഓഫ് ഒരു കൺവീനിയൻസ്, ഒരു പ്രിസം ഓഫ് എന്താ പറയുക, ഒരു പ്രിസം ഓഫ് സസ്പെഷൻ കൂടെ നോക്കിയാൽ നമ്മുടെ രാഷ്ട്രം എവിടെ എത്തിയെന്ന് ഒരു ആ സിനിസിസമും ആ ഒരു സ്കെപ്റ്റിസിസം എല്ലാം നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു പോസിറ്റീവ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആരുടെ അടുത്താണ്
നല്ല ഐഡിയാസ്, നല്ല കഴിവ്, നല്ല ഡിറ്റർമിനേഷൻ അതല്ലേ നമുക്ക് കൊണ്ട്. ഇതൊരു കോൺസ്പിറസി തിയറി ഏതോ ഒരു റൂമിൽ, കോൺഗ്രസിൻ്റെ ഒരു റൂമിൽ, നമുക്ക് നമ്മുടെ അടുത്ത് വേറെ ഒരു ഐഡിയ ഇല്ല, നമുക്ക് ഇവരുടെ കൂടെ കമ്പീറ്റ് ചെയ്യാൻ ഒരു പുതിയ പുരോഗതിക്കും വികസനത്തിന് ഒരു സജഷനും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തെറി പറയാം. ഞാനിതിനെ ന്യൂസ് ഭാഷയിൽ ഇങ്ങനെ പറയുന്നു, അതായത് ആശയപാപ്പരത്വം ഉള്ളതുകൊണ്ടാണ് നിരാമയ വൈദേഹം കെട്ടുകഥ ചമയ്ക്കുന്നത് പ്രതിപക്ഷം. 100% അതുകൊണ്ടാണ്. അതല്ലാതെ അതിലൊരു വാസ്തവം ഇല്ലെന്ന് മാത്രവുമല്ല, വൈദേഹം റിസോർട്ട് വാങ്ങി നിരാമയുടെ ഹോസ്പിറ്റൽ ഗ്രൂപ്പുമായിട്ട് താങ്കളുടെ ഭാര്യയ്ക്കോ താങ്കൾക്കോ ഒരു ബിസിനസ് ബന്ധവുമില്ല. ഇല്ല. അതേസമയം നിരാമയുടെ ഒരു വലിയ അതുമാത്രമല്ല, അതിനെ കോൺഫ്ലേറ്റ് ചെയ്തിട്ട് ഒരു കോൺസ്പിറസി സ്റ്റോറി ഉണ്ടാക്കുന്നത് ബി ജെ പിയും ലെഫ്റ്റിൻ്റെ കൂടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതൊരു പച്ചക്കള്ളമാണ്, അത് നോണയാണ്. 100% ലൈ, 100% കോൺഗ്രസ് ടൈപ്പ് ലൈ, കോൺഗ്രസ് ഉണ്ടാക്കിയ കള്ളമാണ്. അതൊരു പ്രചരണ വിഷയമായി തെലങ്കാന മോഡൽ കെട്ടുകഥയായിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്, കേരളം ഒട്ടാകെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കം ടു കോൺസ്റ്റിറ്റ്യുവൻസി സർ, എന്താണ് സിംഗിൾ ലൈനിൽ താങ്കൾക്ക് ഈ മണ്ഡലം, താങ്കളാണ് വിജയിച്ചു വരുന്നതെങ്കിൽ ഏത് രീതിയിലാണ് മാറ്റമുണ്ടാകുന്നത്? ഇപ്പോൾ ബാഴ്സലോണ സിറ്റിയെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞു, അദ്ദേഹം ഇന്നിപ്പോൾ എന്നോട് കൺഫസ് ചെയ്തു അത് നടക്കാതെ പോയതിൻ്റെ കാരണം സി പി എമ്മിൻ്റെ കോർപ്പറേഷനിൽ നിന്നാണ്. ഹൈക്കോർട്ട് ബെഞ്ചിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഹൈക്കോർട്ട് ബെഞ്ച് ഇനി ഭരണം കിട്ടുന്ന മുറയ്ക്ക് അത് നടക്കൂ, കാരണം അത് പ്രൈവറ്റ് ബില്ലായിട്ട് അവതരിപ്പിച്ചു, ലോ മിനിസ്റ്റർ തങ്ങളുടെ ഭാഗത്ത് വേണം. താങ്കളുടെ പ്രോമിസ് എന്താണ്, സിംഗിൾ ലൈൻ പ്രോമിസ്? എൻ്റെ പ്രോമിസ് 1 to 10 ഇതാണ്, നരേന്ദ്രമോദിജീൻ്റെ ഗവൺമെൻറ്റിൽ മന്ത്രിയായ ഒരു തിരുവനന്തപുരത്തിൻ്റെ എം പി തിരുവനന്തപുരത്തിന് കൊണ്ടുവരാൻ സാധിക്കുന്ന പുരോഗതിയും വികസനം, അതിനെപ്പറ്റി ടൂറിസം, ടെക്നോളജിയും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, സ്പോർട്സ്, ഈ എല്ലാ മേഖലയിലും ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം, ഒരു മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ ഓഫർ ചെയ്യുന്നു. കൊണ്ടുവരാനുള്ള എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, കഴിവുണ്ട്. ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ഒരാളാണ്. 18 കൊല്ലമായിട്ട് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാൻ പുസ്തകം എഴുതാനോ എനിക്ക് ടൈമില്ല, കവിത വായിക്കാൻ ടൈമില്ല, ഡിക്ഷണറി വായിക്കാൻ ടൈമില്ല. ഇനി ഞാൻ എൻ്റെ 18 കൊല്ലമായിട്ട് ജനസേവൻ്റെ റെക്കോർഡ് നോക്കുമ്പോൾ ഞാനൊരു പെർഫോമറാണ്. ആ പെർഫോമറിൻ്റെ ക്രെഡിബിലിറ്റിയും ബാക്ക്ഗ്രൗണ്ടും നരേന്ദ്രമോദിജീൻ്റെ മിനിസ്റ്റർ ആവുന്ന അതിൻ്റെ ഒരു പവറും അതിൻ്റെ ഒരു കേപ്പബിലിറ്റി സാധ്യതയും ആണ് ഞാൻ എൻ്റെ പ്രൊപ്പൊസിഷൻ. ഞാൻ പറഞ്ഞ മാതിരി ഇത് പോളിറ്റിക്സ്, എനിക്ക് രാഷ്ട്രീയം എനിക്കൊരു ലൈഫ് സ്റ്റൈലല്ല. എൻ്റെ എനിക്ക് ഇതൊരു ജനസേവ, രാജ്യസേവ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെയാണ് ഞാൻ 18 കൊല്ലം ജീവിച്ചത്. ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട്. എനിക്കൊരു ഡൗട്ടും ഇല്ല, ഇവിടെ മാറ്റം വേണമെന്ന് എല്ലാ ജനങ്ങൾക്കും, കോൺഗ്രസിലുള്ള ആൾക്കാരും പറയുന്നുണ്ട്, സി പി എമ്മിലുള്ള ആൾക്കാരും പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റസ് കോ നമുക്ക് പാടില്ല. ഇത് ചെയ്താൽ ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ തിരുവനന്തപുരം ആൻഡ് കേരള പിന്നോട്ട് പോകും. നമ്മൾ കാണുന്നത് എല്ലാ സ്റ്റേറ്റിലും കുട്ടികളും യൂത്തും അവരുടെ ഫ്യൂച്ചർ ഒരു ഫ്യൂച്ചർ വിത്ത് പ്രോമിസ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ മാത്രം ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയം. ഇവിടെ മാത്രം കുട്ടികൾ കോളേജിൽ പോവുകയാണെങ്കിൽ അവിടെ കൊന്ന് ഡെത്ത് ബൈ വയലൻസിൻ്റെ ഒരു റിസ്ക് എടുത്തിട്ട് കുട്ടികൾ പോകുന്നു. ഇതെല്ലാം മാറ്റിയില്ലെങ്കിൽ ആ ഒരു പുരോഗതിൻ്റെ ഫ്യൂച്ചർ, ഇന്ത്യന് മുമ്പ് വരുന്ന ആ പുരോഗതിൻ്റെ ഫ്യൂച്ചർ ഇവിടെ വരില്ല. മാറ്റം കൊണ്ടുവരാനാണ് ഞാൻ സിംഗിൾ ഫോക്കസ്ഡ് ആണ്, ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയ പൊളിറ്റിക്സ് ആയിരിക്കും ഡെലിവറി. അതിനൊരു ബ്ലൂ പ്രിന്റ് താങ്കൾ തയ്യാറാക്കി കഴിഞ്ഞു. അത് സിൻസ് എൻ ഐ ടി എക്സ്പേർട്ട്. ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് കേരളത്തിൽ വലിയ സമരങ്ങൾ നടക്കുന്ന സമയത്ത് യു ആർ ബിസി ഇൻ പ്രിപ്പയറിങ് ഐസ് ചിപ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ കേരളത്തെ ഒരു ഹബ്ബാക്കി മാറ്റാൻ യു വിൽ ഡെലിവർ. ഞാൻ ഐ ആം എ മാൻ ഹൂ ഹാസ് ഡെലിവർ. ഞാൻ എപ്പോഴും ഡെലിവർ ചെയ്യുന്ന പുള്ളിയാണ്. പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് എൻ്റെ ഹാഷ്ടാഗ്. ആ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഞാൻ ഇവിടെയും കാണിച്ചു തരും.
അതിന് കഴിവുണ്ട്, താല്പര്യമുണ്ട്, ഒരു ഡിറ്റർമിനേഷനുണ്ട്. ഓക്കെ, അപ്പോൾ മാൻ ഓഫ് ഡെലിവറൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് ശേഷം മനസ്സിലാവുന്നത്. അതാണ് മുന്നോട്ട് വയ്ക്കുന്ന പ്രോമിസ്. നൗ വി ഹാവ് 3 കാൻഡിഡേറ്റ്സ്. 3 പേരെയും നമ്മൾ കണ്ടു, പന്ത്യൻ രവീന്ദ്രൻ, ശശി തരൂർ ആൻഡ് രാജീവ് ചന്ദ്രശേഖർ. 3 പേരുടെയും വാഗ്ദാനങ്ങൾ, 3 പേരുടെയും സംഭാഷണം നമ്മൾ കേട്ടുവന്നത്. രാജീവ് ചന്ദ്രശേഖരന് കുറച്ചുകൂടി കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടായിരുന്നു നമ്മളുമായിട്ട്. അതിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു, അതിനകത്തിന് ഒരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുന്നു. സർ, ലെറ്റ് മീ റിപ്പീറ്റ് സർ, കാര്യം അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. നമ്പർ 1, ഇ ജയരാജനുമായി താങ്കൾ കൂടിക്കാഴ്ച നടത്തിയിട്ടേയില്ല, ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്പർ 2, ആ നിരാമയ എന്ന് പറയുന്ന കമ്പനിയുമായി താങ്കൾക്ക് ബിസിനസ് ബന്ധമുണ്ട് എന്നിട്ട് താങ്കൾ സമ്മതിക്കുന്നു. താങ്കളുടെ കുടുംബത്തിന് ബിസിനസ് ബന്ധമുണ്ട്, പക്ഷേ അത് വൈദേകം ഏറ്റെടുത്തിരിക്കുന്ന നിരാമയ ഹോസ്പിറ്റൽ ഗ്രൂപ്പുമായിട്ടല്ല. ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് ഉണ്ട് നിർമ്മയിൽ. അതായത് പരോക്ഷമായിട്ടുള്ള ബിസിനസ് താല്പര്യം മാത്രമാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണുള്ളത് നിരാമയിൽ. അത് അദ്ദേഹം ഓപ്പണായി തന്നെ പറയുന്നു, അതിനെ ആരും കണ്ടുപിടിച്ചൊരു വലിയ ബ്രേക്കിംഗ് വാർത്തയായിട്ട് വരേണ്ടതില്ല. ദാറ്റ്സ് ആൻ ഓപ്പൺ അഡ്മിഷൻ ദാറ്റ് നിരാമയുമായി ഇൻഡയറക്റ്റ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റും ഇൻട്രസ്റ്റും ഉണ്ട്. പെർഫെക്റ്റ് സർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റും ഇല്ല, ഇറ്റ്സ് പ്യുവർലി ബിസിനസ് ഇൻട്രസ്റ്റ്. അതെ. എന്നിട്ട് ഞാൻ ഒരു സാധനം കൂടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഫ്രണ്ട്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയം, ഇങ്ങനത്തെ ഒരു പേടിപ്പിച്ച് ഓടിച്ചാടി നുണ പറയുന്ന രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ഇതിൽ പെടരുത്, ഇവരെ റിജക്റ്റ് ചെയ്യണം. ആരാണെങ്കിൽ നല്ല കാൻഡിഡേറ്റ്, അവർക്ക് വോട്ട് കൊടുക്കണം. ബട്ട് ഈ നുണേൻ്റെ രാഷ്ട്രീയം ആരാണെങ്കിലും, മലയാള നാട്ടിൽ ആരാണെങ്കിലും ഇത് ഇവരെ റിജക്റ്റ് ചെയ്യണം, ഈ നുണേൻ്റെ രാഷ്ട്രീയം റിജക്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. വണ്ടർഫുൾ ടൈം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗംഭീരമാവട്ടെ, നല്ല ചൂടുണ്ട്. ഹൗ വിൽ യു മാനേജ് ദിസ് ഹോട്ട്? എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ചൂട് അതന്നെല്ലേ, എല്ലാവരുടെയും ചൂട് എന്റെയും ചൂട്. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഗ്രേറ്റ്. മൂന്ന് സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടു, അവരുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അശ്വമേധം തത്സമയം കഴിഞ്ഞ 20 മണ്ഡലങ്ങളിലെ നടത്തുന്ന പര്യടനം ഇന്ന് ആദ്യഘട്ടം നമ്മൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്.